കുക്കിംഗ് ഫോർമുലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായിട്ട് ചെയ്യണം ചെയ്യണം എന്ന് കരുതിയിരുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മുടെ പുതിയ ഫ്ലാറ്റിൻ്റെ കിച്ചൺ ടൂറാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. അപ്പോൾ എൻ്റെ ഹോം ടൂർ വീഡിയോ നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പോൾ കയറുന്ന അവിടെ തന്നെ ഇതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ്. അതിൽ രണ്ട് ചെയറും ഇട്ടിട്ടുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹൈ ചെയർ അല്ല, ഇത് വേറെ സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ഈ ടേബിളിന് പറ്റിയ രണ്ട് ഹൈറ്റുള്ള ചെയറാണ് വാങ്ങിയിരിക്കുന്നത്. ഈ മാറ്റൊക്കെ ഓൺലൈനായിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. രണ്ട് പീസ് വരുന്ന ഒരു സെറ്റാണത്. ഈ വോൾ ഹാങ്ങിങ് ഒക്കെ ഹോം സെന്ററിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഈ ഒരു ഏരിയ പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി വർക്ക് ഏരിയ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിലുള്ള വോള് ബ്രേക്ക് ചെയ്തിട്ട് കിച്ചൻ്റെ കൂടെ തന്നെ ഇത് ഒന്നിച്ച് ചേർത്തങ്ങ് എടുത്തിരിക്കുകയാണ്. കിച്ചൺ കുറച്ച് സ്പേഷ്യസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഫ്രിഡ്ജും ഒക്കെ ഒതുങ്ങി നമുക്ക് അത്യാവശ്യം സ്പേസ് കിച്ചണിൽ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇത് ഒരു ബ്രൂം യൂണിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ ചൂലൊക്കെ വെച്ചിരിക്കുന്നത്. അതൊക്കെ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ആയിട്ടാണ് മിക്സി വെച്ചിരിക്കുന്നത്. ചെറിയൊരു ഏരിയ ഉണ്ട്, അവിടെ മിക്സി. പിന്നെ അതിൻ്റെ മുകളിലായിട്ടൊരു ടവൽ ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കോർണറിലായിട്ടാണ് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുള്ളൊരു റാക്ക്. അത് ഞാൻ മുന്നേ കാണിച്ചിരുന്നു, ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അതിവിടെ ഈ ഒരു കോർണറിലായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു ട്രേയും ഉള്ളത് കൊണ്ട് തന്നെ വെള്ളമൊക്കെ വീണാലും ആ ട്രേയിൽ വെള്ളം കളക്ട് ചെയ്തോളും, അതെടുത്ത് നമുക്ക് കളയാവുന്നതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ടിഷ്യൂ ഹോൾഡർ ഉണ്ട്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. അധികം വിലയൊന്നുമില്ല. അപ്പോൾ ഇതിലിങ്ങനെ റോളായിട്ടുള്ള ടിഷ്യൂ നമുക്ക് വയ്ക്കാവുന്നതാണ്. അപ്പോൾ അത് ഈ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തായിട്ടാണ് മൈക്രോവേവ് ഓവൻ വെച്ചിരിക്കുന്നത്. സാംസങ്ങിൻ്റെ മൈക്രോവേവ് ഓവനാണ്. അടുത്തത് ഹുഡ് ആൻഡ് ഹോം വാങ്ങിയിരിക്കുന്നത് ഫേബർ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. രണ്ടും അത് തന്നെയാണ്, അടുപ്പും ചിമ്മിനിയും ഫേബറിൻ്റെ തന്നെയാണ്. മൂന്ന് ബർണറിൻ്റെ അടുപ്പാണ് വാങ്ങിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ ഓയിൽ ഡിസ്പെൻസർ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ ഉപയോഗങ്ങൾക്കായിട്ടൊക്കെ ഉള്ള വെളിച്ചെണ്ണയും കുറച്ച് നല്ലെണ്ണയുമാണ്. ഇത് കൂടുതലുള്ള സ്റ്റോറേജ് ഞാൻ താഴെ വേറെ ഒരു സ്പേസിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ചെറിയൊരാവശ്യത്തിന്, നമുക്കൊന്ന് കടുക് പൊട്ടിക്കാനോ ഒക്കെ ആയിട്ടുള്ള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും അതുപോലെ നല്ലെണ്ണയും അടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്പാച്ചുല ഹോൾഡറുണ്ട്. പിന്നെ രണ്ട് ഭരണിയാണ്. കാണാൻ ഒരു ഭംഗിയൊക്കെ ഉള്ളതുകൊണ്ട് വാങ്ങിയതാണ്. വാങ്ങിയപ്പോൾ പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ അതിൽ പുളി ഇട്ട് വെച്ചിരിക്കുകയാണ്. ഒന്നിൽ വാളംപുളി, ഒന്നിൽ കുടംപുളിയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഐക്യയിൽ നിന്ന് വാങ്ങിയതാണ്. നമുക്ക് ചൂടോട് കൂടിയിട്ട് പാത്രങ്ങളൊക്കെ ഇറക്കി വെക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ കപ്പ് ഹോൾഡർ, പിന്നെ ഒരു കെറ്റിലുണ്ട്, പിന്നെ എയർ ഫ്രയറും ഇവിടെ അടുത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് പുറത്തേക്കുള്ള വ്യൂ നല്ല രസമാണ്. വിൻഡോ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റുമാണ്. കിച്ചൺ സിങ്ക് ബ്ലാക്ക് ഗ്രാനൈറ്റിൻ്റെ ആണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഡിഷ് വാഷിംഗ് ലിക്വിഡും ഹാൻഡ് വാഷും ഒക്കെ വെക്കാനുള്ള ഒരു ഓർഗനൈസറുണ്ട്. പിന്നെ നമ്മൾ അക്വാഗാർഡിൻ്റെ സെറ്റപ്പൊക്കെ അടിയിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ അതിൻ്റെ ഒരു പൈപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരുന്നോളൂ. പിന്നെ ഈ വാട്ടറിൻ്റെ ജാറ്, ഇത് ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിയതാണ്. 2 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇനി മുകളിലത്തെ ഷെൽഫിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് കാണാം. ഇതിൻ്റെ ഉള്ളിലാണ് സ്നാക്സ് ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഹാൻഡിലുള്ള രണ്ട് സ്റ്റോറേജ് ബാസ്കറ്റുകളുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാനൊക്കെ വളരെ സൗകര്യമാണ്. അതിൻ്റെ ഉള്ളിലാണ് ബിസ്ക്കറ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്.
ഇത് പഴയ വീട്ടിൽ വെച്ച് തന്നെ ഉള്ളതാണ് കേട്ടോ. ഞാൻ എൻ്റെ മുന്നിലത്തെ വീഡിയോയിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട്. പഴയ കിച്ചൺ ടൂറിലൊക്കെ ഈ ബാസ്ക്കറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ സൗകര്യപ്രദമാണ്, നമുക്കത് എളുപ്പത്തിൽ എടുക്കുകയും ചെയ്യാം. കുറച്ച് ഹൈറ്റിലൊക്കെ വെച്ചാലും നമുക്കത് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ഇതേപോലെ ഒരെണ്ണം കൂടെയുണ്ട്, അതിലാണ് ബാക്കിയുള്ള സ്നാക്സൊക്കെ, അതായത് ചിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള തട്ടിലാണ് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ പൊട്ടിച്ച ചിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ എൻഷുവർ, അതേപോലെ തന്നെ മിൽക്ക് മെയ്ഡ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും സൂക്ഷിച്ചു. ഇനി അതിൻ്റെ തൊട്ടടുത്ത് ഒരു പ്രോലിഫ്റ്റ് ക്യാബിനറ്റാണ്, അതിൻ്റെ ഉള്ളിലാണ് ഞാൻ സെർവിങ് ബൗൾസൊക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. മിക്കവാറും ഗ്ലാസ് ബൗൾസാണ് എൻ്റെ അടുത്തുള്ളത്, സെറാമിക്കിൻ്റെയും ഒക്കെയാണ്. അതെല്ലാം ഇവിടെ തന്നെ ഒതുക്കിയിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീം ബൗൾസ്, നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പം കൊടുക്കുന്ന ടീ കപ്പ് എല്ലാം അതിൻ്റെ ഉള്ളിലാണ്. അടുത്തത് ഒരു പ്രോലിഫ്റ്റ് ക്യാബിനറ്റാണ്, അത് GTPT എന്ന് പറയും, ഗ്ലാസ് ട്രേ പ്ലേറ്റ് ട്രേ. നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് വെള്ളത്തോട് കൂടിയൊക്കെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. അടിയിലൊരു ട്രേ ഉണ്ട്, അതിലത് കളക്ട് ചെയ്തോളും. ഇടയ്ക്ക് ആ ട്രേ എടുത്തൊന്ന് കളഞ്ഞ് ഒന്ന് തുടച്ച് വെച്ചാൽ മതിയാവും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണിത്. ഇനി ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് വീണ്ടും ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കുറച്ച് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സാണ്. അതിൻ്റെ ഉള്ളിൽ ഷുഗറുണ്ട്, നമ്മൾ കൂടുതലായിട്ട് വാങ്ങി വെക്കുന്ന ഷുഗർ. പിന്നെ പല പൊട്ടിച്ച ഗ്രോസറീസൊക്കെ ക്ലിപ്പ് ചെയ്ത് അതിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറുപയർ, ഗ്രീൻ പീസ്, ഉണക്കലരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഇതിനിങ്ങനെ ചെറിയൊരു അടപ്പൊക്കെ ഉണ്ട്, ഒരു പ്ലാസ്റ്റിക് കവർ തന്നെയാണ്. ഇത് ഓർഡർ ചെയ്തപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഫണലും കൂടെ കണ്ടിരുന്നു, പക്ഷേ വന്നപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്കത് ഇട്ട് വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി, അതുകൊണ്ട് ഞാനത് അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. സംഭവം ഒരു സ്ഥലത്ത് അത് ഒതുങ്ങിയൊക്കെ ഇരുന്നോളും. പിന്നെ പുട്ടുപൊടി, മില്ലറ്റ്സ് ഇതൊക്കെ അതിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ഷുഗറാണ്, ഷുഗർ നമ്മൾ കൂടുതലായിട്ടുള്ള അളവിൽ വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ ആക്കി വെക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ പൊട്ടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, റാഗി പൗഡർ, അതേപോലെ തന്നെ മില്ലറ്റ്സ്, ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. ഇതേപോലെ വേറൊരു സ്റ്റോറേജ് ബാസ്ക്കറ്റാണിത്, ഇതിലും അതെ മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ക്രഷ്ഡ് ചില്ലി, പിന്നെ ഇത് മല്ലിപ്പൊടി, പൊട്ടിച്ച മല്ലിപ്പൊടിയാണ്, അത് ബോട്ടിലിൽ കൊള്ളാഞ്ഞിട്ട് ബാക്കിയുള്ളത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാം കൈ എത്തും ദൂരത്തു നിന്ന് തന്നെ എടുക്കുകയും ചെയ്യാം. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്പേസിലാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. എനിക്ക് വില കൃത്യമായിട്ട് ഓർമ്മയില്ല, പല പ്രാവശ്യമായിട്ട് ഞാൻ വാങ്ങിയത് കൊണ്ട് തന്നെ പലരും പ്രൈസ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഓൺലൈനായിട്ടും പോയി വാങ്ങിയതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ ഇതിലുണ്ട്. അതേപോലെ തന്നെ മുകളിലായിട്ട് ടീ, കോഫി, ഷുഗർ അതിൻ്റെ ബോട്ടിലും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആവശ്യത്തിനുള്ളത് ഇട്ട് വെച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ വേറെ വയ്ക്കും. പിന്നെ ഇതിൻ്റെ ബാക്കിലിരിക്കുന്ന ആ ഒരു ഭരണി ഭംഗി കണ്ടിട്ട് വാങ്ങിയതാണ്, അതിൽ ഞാൻ കല്ലുപ്പാണ് ഇട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും മുകളിലായിട്ട് ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്, അവിടെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ, ചോപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. ഇവിടെ ഗ്യാസിൻ്റെ മീറ്റർ പോയിരിക്കുന്നൊരു സ്പേസാണ്, അപ്പോൾ അവിടെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ആണുള്ളത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് മിക്സിയുടെ ജാറുകളൊക്കെ, പിന്നെ നമ്മുടെ ചിരട്ടപ്പുട്ടിൻ്റെ പാത്രം, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് അലൂമിനിയം ഫോയില്, അങ്ങനെയുള്ള ക്ലിംഗ് റാപ്പർ അതൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രൂം യൂണിറ്റ്. ബ്രൂം യൂണിറ്റ് ഇതേപോലെ കുറച്ച് നീളത്തിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ തന്നെ ഞാൻ ഒരു ബ്രഷ്, നമ്മുടെ അടിച്ചു വാരി എടുക്കുന്നത് അതൊക്കെ ഞാനിങ്ങനെ ഒന്ന് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഓൺലൈനായിട്ട് വാങ്ങിയതാണ്, ആ ഒരു ഇത് വെച്ചിട്ട് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ ചൂലും അവിടെ വെച്ചിട്ടുണ്ട്. മിക്കവാറും വാക്വം ക്ലീനർ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് എടുത്ത് വയ്ക്കാറ്. ഇതിപ്പോൾ ഞാനത് ചാർജ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതിൽ നിന്ന് മാറ്റിയത്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് പ്ലാസ്റ്റിക് കവറൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ചെറിയൊരു ഇതുണ്ട്. ഇത് പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് IKEA എന്ന് വാങ്ങിയതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബോക്സിലാണ് ഞാൻ മറ്റേ വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന ലിക്വിഡ്,
കംഫോർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇനി അതിന് നല്ലൊരു ബോക്സ് വാങ്ങണം. ഇപ്പോൾ തൽക്കാലം ഞാനൊരു കാർട്ടൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിരിക്കുകയാണ്. അതിപ്പോൾ വാഷിംഗ് മെഷീൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് എടുക്കാനും ഒക്കെ വളരെ സൗകര്യമാണ്. ഇത്രയും നേരം കാണിച്ചത് മുകളിലുള്ള ക്യാബിനറ്റ്സ് ആയിരുന്നു. ഇനി താഴെയുള്ളത് ഓരോന്നായിട്ട് കാണിച്ചുതരാം. നമ്മുടെ ബ്രൂം യൂണിറ്റിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള സ്പേസിലാണ് നമ്മുടെ ചീനിച്ചട്ടി, ഇരുമ്പ് ചീനിച്ചട്ടി, പിന്നെ ചോറ് വാർക്കുന്ന ആ അരിപ്പ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റീലിൻ്റെ കാസറോള്, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചോറ് വാർക്കുന്ന വലിയ ഒരു അരിപ്പയുണ്ട് അത്. പിന്നെ ഐക്യയിൽ നിന്ന് വാങ്ങിയ ആ ഒരു ബൗളുണ്ടല്ലോ, അത് ഞാൻ അന്ന് കാണിച്ചിരുന്നു. ആ ബൗൾ അതൊക്കെ അതിൻ്റെ മുകളിലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉള്ള സ്പേസിലെല്ലാം അങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് വാഷിംഗ് മെഷീൻ്റെ ഏരിയയാണ്, അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിയിരുന്നോളൂ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഓയിൽ പുൾ ഔട്ട്. അതിൻ്റെ മുകളിലത്തെ ആ ഒരു സ്പേസിൽ ഞാൻ ഗ്ലാസ്സൊക്കെ, നമ്മൾ ജ്യൂസൊക്കെ സെർവ് ചെയ്യുന്ന ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ മുകളിലായിട്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ടാണ് ഓയിലൊക്കെ, ഓയില്, വിനീഗർ, ഇതിപ്പോൾ വെളിച്ചെണ്ണ, നല്ലെണ്ണ, പിന്നെ നമ്മുടെ സൺഫ്ലവർ ഓയില്, അതൊക്കെ വെച്ചിരിക്കുന്നത്. വിനീഗറുണ്ട്, പിന്നെ ഗീ ഉണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട്. നമുക്കത് എടുക്കാനും യൂസ് ചെയ്യാനൊക്കെ വളരെ സൗകര്യമാണ്. നമ്മുടെ അടുപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണിത്, അപ്പോൾ അത് എടുക്കാനായിട്ടൊക്കെ വളരെ എളുപ്പമാണ്. അടുപ്പിൻ്റെ താഴെയുള്ള ഡ്രോയിലാണ് കട്ട്ലറി ട്രേ ഉള്ളത്. ഇതിൻ്റെ ഉള്ളിലാണ് സ്പൂണ്, ഫോർക്ക്, തവികൾ, നൈഫ്സ്, പൊട്ടറ്റോ മാഷർ, പീലർ, പിന്നെ അതേപോലെ ചായ അരിക്കുന്ന അരിപ്പ, സിസേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സിലിക്കോണിൻ്റെയാണ്. നമുക്ക് ഇങ്ങനെ ചൂടോട് കൂടിയിട്ട് പാത്രങ്ങളൊക്കെ അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാനൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ ഒരു ഭാഗത്ത് ഫോർക്ക് എല്ലാം ഉണ്ട്. എല്ലാം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് ഏറ്റവും സൗകര്യമാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ ഡ്രോയിൽ. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് എപ്പോഴും എടുത്ത് വയ്ക്കേണ്ട ചെറിയ ചെറിയ പാത്രങ്ങൾ, ഒരു കുഞ്ഞ് കാസറോളുണ്ട്, പിന്നെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വയ്ക്കാനുള്ള പാത്രങ്ങൾ, പിന്നെ എൻ്റെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ലഞ്ച് ബോക്സ്, ഇങ്ങനെയുള്ള ബൗളുകൾ എല്ലാം, ഗ്ലാസിൻ്റെ ബൗള് എല്ലാം ഉണ്ട്. സെർവിങ് ബൗളുകൾ, അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബൗളുകൾ, ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ബൗളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. പിന്നെ അതിൻ്റെ അടിയിൽ ഇതുപോലെ തന്നെ നമുക്ക് പ്ലേറ്റും കാര്യങ്ങളൊക്കെ വയ്ക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പാനൊക്കെ വയ്ക്കാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റീലിൻ്റെ, നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ തന്നെ ഇതേപോലെ ചരിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ എക്സ്ട്രാ ഉള്ള പ്ലേറ്റ്സും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വയ്ക്കുന്നത്. നല്ല സ്പേഷ്യസാണ്. നമുക്ക് ഇനിയും സാധനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വയ്ക്കാം. അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നുണ്ട്. പിന്നെ എൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു സെക്ഷനിലാണ് ഞാൻ എൻ്റെ ഗ്രോസറീസൊക്കെ സൂക്ഷിക്കുന്നത്. എല്ലാം ഗ്ലാസിൻ്റെ ബോട്ടിൽസാണ്. മുകളിൽ ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ലിഡ് ആയതുകൊണ്ട് നമുക്ക് ഉള്ളിൽ എന്താണെന്ന് കാണാൻ സാധിക്കുകയും ചെയ്യും. വലിയ ഒരു സെറ്റുണ്ട് 12 എണ്ണത്തിൻ്റെ. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള സൈസ് അതൊരു 6 എണ്ണമുണ്ട്. പിന്നെ ചെറുത് ഒരു 6 എണ്ണമുണ്ട്. പിന്നെ അല്ലാതെ ഒരു 3-4 എണ്ണം ഉണ്ട്, സെയിം ടൈപ്പ് അല്ലാത്തൊരു 3-4 എണ്ണമുണ്ട്. അപ്പോൾ ഇതിലാണ് ഉഴുന്ന്, പരിപ്പൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ടത്. പിന്നെ എക്സ്ട്രാ വരുന്നതാണ് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഒരു സ്റ്റോറേജ് ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തീർന്നു കഴിയുമ്പോൾ ഞാൻ അതിൽ നിന്നെടുത്ത് ഇതിലേക്ക് മാറ്റി സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയാണ് കുറച്ച് വലിയ പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് സ്റ്റീലിൻ്റെ ഒരു വലിയ കടായിയാണ്. പിന്നെ ഒരു പ്രഷർ കുക്കറുണ്ട്, ഒരു ബിരിയാണി പോട്ടുണ്ട്, ഒരു സോസ് പാനുണ്ട്. അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിതിൽ അത്യാവശ്യം പാത്രങ്ങളൊക്കെ, കുറച്ച് വലിയ പാത്രങ്ങളാണെങ്കിലും കൊള്ളുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഞാൻ അരിയും ഗോതമ്പ് പൊടി അതൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചോറ് വയ്ക്കുന്ന മട്ട അരി അത് സൂക്ഷിക്കുന്നതാണ്. അതിൻ്റെ താഴെ പച്ചരി സൂക്ഷിക്കുന്ന പാത്രമാണത്. പിന്നെ ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഗോതമ്പ് പൊടി ഇട്ട് വെക്കാനുള്ള പാക്കറ്റൊക്കെ ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ വയ്ക്കും, തീരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാക്കും. പിന്നെ പ്രഷർ കുക്കർ, ചായ തിളപ്പിക്കുന്ന സോസ് പാൻ, അതൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം എടുക്കാനായിട്ട് എളുപ്പമാണ്. വളരെ കുറച്ച് പാത്രങ്ങളെ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതൊക്കെ കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. പാത്രങ്ങളോട് എനിക്ക് ഭയങ്കര ക്രേസ് ആണ്. പക്ഷെ ഒരുപാട് പാത്രങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ വെക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി കിച്ചൺ സിങ്കിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ വെച്ചിരിക്കുന്നത്. ഫുഡ് വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് ഇതൊക്കെ. ആക്ച്വലി ഇവിടെ ഇൻറ്റീരിയർ ചെയ്തപ്പോൾ ഇതിൻ്റെ ഡോറിൽ തന്നെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് അറ്റാച്ച് ചെയ്ത് തന്നിരുന്നു. പക്ഷേ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനത് അഴിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ഇൻസ്റ്റൻറ്റ് വാട്ടർ ഹീറ്ററുണ്ട്. അതേപോലെ തന്നെ അക്വാഗാർഡിൻ്റെ വാട്ടർ പ്യൂരിഫയർ എല്ലാം ഇതിൻ്റെ താഴെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ ഇനി ഒട്ടും സ്ഥലമില്ല.
പിന്നെ തൊട്ടടുത്തുള്ള ചെറിയൊരു പോർഷൻ ഉണ്ട്, അവിടെയാണ് ഞാൻ മറ്റേ സ്റ്റീമറ്, ഇഡലി പാത്രം, പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം, ദോശത്തവ, ചപ്പാത്തിയുടെ തവ, അതേപോലെ കാസ്റ്റ് അയണിൻ്റെ പാത്രം, ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. കാസ്റ്റ് അയണിൻ്റെ വലിയൊരു പാത്രമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു വിക്കർ ബാസ്ക്കറ്റാണ്. ഇതിൻ്റെ ഉള്ളിലാണ് സവോള, ഉള്ളി, ഉരുളക്കിഴങ്ങ് ഇതൊക്കെ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുമ്പോൾ ചീത്തയാവുകയില്ല. പിന്നെ ഇതിൻ്റെ താഴത്തെ ഇതേപോലെ രണ്ടെണ്ണം ഉണ്ട്. താഴെയാണ് തേങ്ങ, ഇത് മാങ്ങയാണ്, പഴയ വീട്ടിൽ പോയപ്പോൾ പറിച്ചുകൊണ്ട് വന്ന കുറച്ച് മാങ്ങയാണ്. ഒരു ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കിച്ചൺ വിശേഷങ്ങൾ. എൻ്റെ പുതിയ വീട്ടിലെ കിച്ചൺ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.